കേംബ്രിഡ്ജ് ഇംഗ്ലീഷ് 365 ഡേയ്സ് 365 ദിവസം ഇംഗ്ലീഷിന് വേണ്ടി നമുക്ക് അല്പസമയം ചെലവഴിക്കാം. വളരെ എളുപ്പത്തിൽ ഇംഗ്ലീഷ് മനസ്സിലാക്കുന്നതിന് വേണ്ടി കേംബ്രിഡ്ജ് മെറ്റീരിയൽസ് ഉപയോഗിച്ച് തീർത്തും ആധികാരികമായി ഡിസൈൻ ചെയ്തൊരു കോഴ്സാണിത്. ഈ വീഡിയോയിൽ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് പ്രസന്റ് സിമ്പിൾ എന്ന ടോപ്പിക്കിനെ കുറിച്ചാണ്. PDF ഫയൽസോ ബുക്സോ വാങ്ങിയിട്ടുള്ള സ്റ്റുഡൻസ് ഈ പേജ് നമ്പേഴ്സ് ഉപയോഗിച്ചിട്ടാണ് പ്രാക്ടീസ് ചെയ്യേണ്ടത്. വീഡിയോയുടെ അവസാനം നിങ്ങൾക്ക് വേണ്ടി ഒരു സ്പെഷ്യൽ ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും. PDF ഫയൽസോ ബുക്സോ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർ ഈ നമ്പറിലാണ് കോൺടാക്ട് ചെയ്യേണ്ടത്. പ്രസന്റ് സിമ്പിൾ വ്യത്യസ്തമായ സിറ്റുവേഷൻസിൽ ഉപയോഗിക്കാൻ സാധിക്കും. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നത്. പ്രസന്റ് സിമ്പിൾ എന്ന ട്രാക്കിൽ നമുക്ക് കാണാൻ സാധിക്കുക ഡു ഡസ് എന്നീ ഓക്സിലറി വെബ്സ് ആണ്. സബ്ജക്റ്റിനനുസരിച്ചിട്ടാണ് നമ്മൾ ഡു ഡസ് എന്നിവ സെലക്ട് ചെയ്യേണ്ടത്. സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ ഡസും സബ്ജക്റ്റ് പ്ലൂറൽ ആണെങ്കിൽ ഡുവാണ് ഉപയോഗിക്കേണ്ടത്. അത് കൃത്യമായി മനസ്സിലാക്കണം, അത് മാത്രമല്ല പ്രാക്ടീസ് ചെയ്യണം, എങ്കിൽ മാത്രമേ നമുക്ക് ഇത് നമുക്ക് ഓർക്കാൻ സാധിക്കുകയുള്ളൂ. സബ്ജക്റ്റിനനുസരിച്ചിട്ടാണ് ഓക്സ് വെബ്സ് സെലക്ട് ചെയ്യേണ്ടത്. ഐ യു ദേ വി മൈ ഫ്രണ്ട്സ് ഇങ്ങനെ പ്ലൂറൽ സബ്ജക്ട്സ് ആണെങ്കിൽ നമുക്ക് ഉപയോഗിക്കേണ്ടത് ഡു ആണ്. അതുപോലെ തന്നെ സിംഗുലർ സബ്ജക്ട്സ് ആണെങ്കിൽ, ഇപ്പം ഇവിടെ ഒരു കൺഫ്യൂഷൻ വരാൻ സാധ്യതയുണ്ട്, ഐ എന്നത് നമ്മൾ വ്യത്യസ്തമായി കാണണം, ഐ അവിടെ നിൽക്കട്ടെ, ബാക്കിയെല്ലാം നമുക്ക് കാണാൻ സാധിക്കുക ഇതൊക്കെ പ്ലൂറൽ ഫോംസ് ആണ്. യു നീ അല്ലെങ്കിൽ നിങ്ങൾ എന്ന് മീനിങ് ഉണ്ട്. ദേ അവർ വി നമ്മൾ മൈ ഫ്രണ്ട്സ് എൻ്റെ ഫ്രണ്ട്സ് ഇതൊക്കെ പ്ലൂറൽ സബ്ജക്ട്സുകളാണെന്ന് നമുക്ക് ഈസിയായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. ഷീ ഹീ ടോം മൈ മദർ ഇറ്റ് ഇതൊക്കെ സിംഗുലർ സബ്ജക്ട്സ് ആണ്. സിംഗുലർ സബ്ജക്ട്സ് ആണെങ്കിൽ നമ്മൾ ഉപയോഗിക്കേണ്ടത് ഡസ് ആണ്. പ്ലൂരൽ സബ്ജക്ട്സും അതുപോലെ തന്നെ ഐയും നമ്മൾ ഉപയോഗിക്കേണ്ടത് ഡു എന്ന ഓക്സ് വെർബിൻ്റെ ഗ്രൂപ്പിലാണ്. സ്ഥിരമായി ചെയ്യുന്ന കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ട്രാക്ക് മെയിനായിട്ട് ഉപയോഗിക്കുന്നത്. വേറെയും ഉപയോഗങ്ങളുണ്ട്, അതൊക്കെ നമുക്ക് PDF ഫയൽസിലും ബുക്സിലൊക്കെ കാണാൻ സാധിക്കും. നീ ഡാൻസ് ചെയ്യാറുണ്ടോ? ഡു യു ഡാൻസ്? ഇങ്ങനെയാണ് അത് ഉപയോഗിക്കേണ്ടത്. ഡു യു ഡാൻസ്? അപ്പം ഇതൊരു 4-5 തവണ നമ്മൾ ഉറക്കെ പ്രാക്ടീസ് ചെയ്യണം. ഡു യു ഡാൻസ്? ഇനി നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഈ ഡാൻസ് എന്നത് വെർബിൻ്റെ ഫസ്റ്റ് ഫോമാണ്. നമുക്ക് എത്ര വെർബ് അറിയാമോ അത്രയും സെൻറ്റൻസുകൾ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. ഡു യു കുക്ക്? നീ കുക്ക് ചെയ്യാറുണ്ടോ? ഡു യു റീഡ് മാഗസിൻസ്? നീ മാഗസിൻസ് വായിക്കാറുണ്ടോ? എന്ത് ചേഞ്ചും നമുക്കിവിടെ വരുത്താൻ സാധിക്കും. ഇനി സബ്ജക്റ്റിനനുസരിച്ചിട്ടാണ് ഓക്സ് വെർബ്സ് സെലക്ട് ചെയ്യേണ്ടതെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഇവിടെ ദേ ആണെങ്കിലും നമ്മൾ ഉപയോഗിക്കേണ്ടത് ഡു തന്നെയാണ്. ഒരു പ്രോബ്ലവും ഇല്ല, വ്യത്യാസവും വരുന്നില്ല. ഡു ദ ഡാൻസ്? അവർ ഡാൻസ് ചെയ്യാറുണ്ടോ? ഇനി വി ആണെങ്കിൽ നമ്മൾ ഡാൻസ് ചെയ്യാറുണ്ടോ? ഡു വി ഡാൻസ്? ഒരു വ്യത്യാസവും വരുന്നില്ല, അങ്ങനെ തന്നെ ഉപയോഗിക്കാൻ പറ്റും, ഡു തന്നെയാണ് ഉപയോഗിക്കേണ്ടത്. അവൾ ഡാൻസ് ചെയ്യാറുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ നമുക്കിവിടെ ഡു ഉപയോഗിക്കാൻ പറ്റില്ല, നമ്മളിവിടെ ഡസ് ആക്കി മാറ്റണം. ഡസ് ഷീ ഡാൻസ്? സിംഗുലർ ആയതുകൊണ്ട് നമ്മളിവിടെ ഡസ് ആക്കുന്നു. അവൾ ഡാൻസ് ചെയ്യാറുണ്ടോ എന്നാണ് ഈ ചോദ്യത്തിനർത്ഥം. ഇവിടെയും നമുക്ക് വെർബുകൾ ചേഞ്ച് ചെയ്യാൻ സാധിക്കും. ഡസ് ഷീ കുക്ക്? അവൾ പാചകം ചെയ്യാറുണ്ടോ? ഡസ് ഷീ ഒബേ യു? അവൾ നിന്നെ അനുസരിക്കാറുണ്ടോ? ഇവിടെ ചേഞ്ചുകൾ വരുത്തി നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. ഇനി സബ്ജക്റ്റ് നമ്മൾ ചേഞ്ച് ചെയ്യാണ്, ഹി ആണെങ്കിലും ഒരു വ്യത്യാസമില്ല. ഡസ് ഹി ഡാൻസ്? അവൾ ഡാൻസ് ചെയ്യാറുണ്ടോ? ഇതിൻ്റെ പ്രൊനൗൺസിയേഷൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഡസ് ഹി ഡാൻസ്? ഡസ് ഹി, ഡസ് ഹി, അങ്ങനെ അടുത്തു വരണം. ഡസ് ഹി ഡാൻസ്? ഇനി നമ്മളിവിടെ ഏതൊരു വ്യക്തിയുടെ പേര് ആഡ് ചെയ്യുമ്പോഴും നമ്മൾ ഉപയോഗിക്കേണ്ടത് ക്യാപിറ്റൽ ലെറ്റർ ആയിരിക്കണം ഫസ്റ്റ്. ഡസ് ടോം ഡാൻസ്? ഡസ് ടോം ഡാൻസ്? ഡസും ടോമും അടുത്തിരിക്കണം. ഡസ് ടോം ഡാൻസ്? ടോം ഡാൻസ് ചെയ്യാറുണ്ടോ എന്നാണ് ആ സെൻറ്റൻസിൻ്റെ അർത്ഥം. ഇനി നിങ്ങൾക്കുള്ള ക്വസ്റ്റ്യൻ ആണ്, ഡു യു ഡാൻസ് എന്ന് ഒരാൾ ചോദിച്ചു കഴിഞ്ഞാൽ അതിനെങ്ങനെയാണ് നമ്മൾ മറുപടി പറയേണ്ടത്? ഓ ഞാൻ ഡാൻസ് ചെയ്യാറുണ്ട് എന്ന് പറയാൻ ഇതിൽ ഏതൊക്കെ സെൻറ്റൻസ് ഉപയോഗിക്കാൻ സാധിക്കും? എ ബി സി. എയും ബിയും ശരിയാണെങ്കിൽ എ ബി എന്നാണ് നിങ്ങൾ മെസ്സേജ് അയക്കേണ്ടത്. സി മാത്രമാണ് ശരിയെങ്കിൽ സി എന്ന് മെസ്സേജ് അയക്കണം. മെസ്സേജ് അയക്കാൻ നിങ്ങൾ മടി കാണിക്കരുത്. സ്ക്രീനിൽ നിങ്ങൾക്ക് രണ്ട് വീഡിയോസ് കാണാൻ സാധിക്കും. പ്രസന്റ് സിമ്പിൾ ടോപ്പിക് വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ട ഒരു ടോപ്പിക്കാണിത്. അതിനെക്കുറിച്ച് വ്യക്തമായിട്ട് PDF ഫയൽസിലും ബുക്സിലും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും. PDF ഫയൽസോ ബുക്സോ വാങ്ങി അത്തരം കാര്യങ്ങൾ മനസ്സിലാക്കണമെന്നും പ്രാക്ടീസ് ചെയ്യണമെന്ന് ഞാൻ റിക്വസ്റ്റ് ചെയ്യുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.